നമസ്കാരം. ഇപ്പോൾ വിമാനത്താവളമാണ്, തിരുവനന്തപുരം വിമാനത്താവളമാണ് സംസാര വിഷയം. വിമാനത്താവളം ഇനി തന്നേക്ക് വില കൊടുത്ത് എന്ത് വില കൊടുത്തും വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടന്നവരെ ഇപ്പോൾ വെറുതെ ഓർത്തു പോവുകയാണ്. ആ ട്രോളുകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. പിന്നെ DYFI നേതാവ് AR രഹിമിൻ്റെ ട്രോളും വരുന്നുണ്ട്, അദ്ദേഹത്തെക്കുറിച്ചും വരുന്നുണ്ട്. കുറഞ്ഞ വിലയാണ് പറഞ്ഞത്, എന്നിട്ടും വിമാനത്താവളം തന്നില്ല. അല്ല, കുറഞ്ഞ വില പറഞ്ഞാൽ എങ്ങനെ തരും? കൂടിയ വില പറഞ്ഞാലല്ലേ ഒരു ഓപ്ഷൻ, ഒരു ലേലത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ അതിന് ഗുണമുണ്ടാവുകയുള്ളൂ എന്ന സാമാന്യ ബോധം പോലും ഇല്ലേ ഇവിടുത്തെ ആളുകൾക്ക് എന്ന് പലരും ചോദിക്കുകയാണ്. ഇത് ഈ വിമാനത്താവളം, തിരുവനന്തപുരം വിമാനത്താവളം, ഇതുപോലെ അദാനി ഗ്രൂപ്പിന് 50 കൊല്ലത്തേക്ക് വിറ്റു എന്നാണ് പറയുന്നത്. അല്ല, 50 കൊല്ലത്തേക്ക് എങ്ങനെ വിൽക്കാൻ സാധിക്കും? അത് ഏത് രീതിയിലാണ്? ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അത് 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് വിറ്റു, 10 ദിവസം കഴിയുമ്പോൾ നിങ്ങളതെനിക്ക് തിരിച്ചു തരണം, അതിന് വിൽപ്പന എന്ന് പറയാൻ പറ്റുമോ? ഇത് വിമാനത്താവളം നടത്തിപ്പിന് കൊടുത്തതാണ്. ഇവിടെ കൺസൾട്ടൻസികൾക്കും ഏജൻറ്റുമാർക്കും പലതിനും പല ഇവിടെ ജോലി, PSC ജോലിയും അതുപോലെ സർക്കാർ സംവിധാനങ്ങളിലെ ജോലി പോലും മിൻഡ് എന്ന കൺസൾട്ടൻസി, വീട്ടിലേക്ക് വീട്ടുജോലിക്ക് ആളെ കൊടുക്കുന്ന കൺസൾട്ടൻസിക്ക് കൊടുത്ത ആളുകളാണ് ഈ പറയുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം ഇങ്ങനെ കൊടുത്തു, അങ്ങനെ കൊടുത്തു, എന്താണിത്? ഇത് ശരിക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെയും തിരുവനന്തപുരം നഗരത്തിൻ്റെയും വികസനത്തിന് തുരങ്കം വയ്ക്കുന്നവരാണ് ഈ ഒരു പരിപാടിക്ക് എതിർ നിൽക്കുന്നത്. ജയ്പൂർ, അഹമ്മദാബാദ്, അതുപോലെ തന്നെ മംഗലാപുരം, അങ്ങനെ ഒരുപാട് വിമാനത്താവളങ്ങൾ ഇതുപോലെ സ്വകാര്യ കമ്പനികൾക്ക് നടത്തിപ്പിനായി കൊടുത്തിട്ടുണ്ട്, 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് തിരുവനന്തപുരവും കൊടുത്തത്. വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോൾ അല്ല അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്നത്, അത് അവർക്കറിയില്ല. അവിടുത്തെ വിമാനത്താവളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ ആ മറ്റ് ക്രയവിക്രയങ്ങൾ, ഇതൊക്കെയാണ് ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ, മോഡിഫിക്കേഷൻ, ബിൽഡിങ് മറ്റ് കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ കിടന്ന് നിലവിളിക്കുന്നത് എന്നോർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു. മാത്രമല്ല, ലോകത്തെ പല പ്രമുഖ എയർപോർട്ടുകളും ഇതുപോലെ സ്വകാര്യ ഗ്രൂപ്പുകളാണ് അവിടുത്തെ പല മേഖലയിലുള്ള ഹാൻഡിലിങ്ങും നടത്തുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കസ്റ്റംസോ അല്ലെങ്കിൽ അതുപോലെയുള്ള EDO അതുപോലെ DRIO അങ്ങനെയുള്ള മേഖലകളെയൊന്നുമല്ല ഇപ്പോൾ അദാനിക്ക് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ കിടന്ന് കൈകാലിട്ടടിക്കേണ്ട കാര്യം എന്ത് എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ വെറുതെ ഒന്ന് നോക്കാം. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്ക് കൊടുത്തതിനെ എതിർക്കുന്നത് യാതൊരു വിവരവുമില്ലാത്ത ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തെയും രാജ്യത്തെയും പ്രധാന വിമാനത്താവളങ്ങളുടെ എല്ലാം നടത്തിപ്പ് സ്വകാര്യ കമ്പനികൾക്കാണ്. കേരളത്തിലെ തന്നെ മികച്ച വിമാനത്താവളമായ കൊച്ചിയും സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഭംഗിയായി നടന്നു പോകുന്നു. ലോകത്തിന് ഏറ്റവും വരുമാനവും തിരക്കുമുള്ള ഹീത്രു വിമാനത്താവളം, ഫ്രാങ്ക്ഫർട്ട്, മാഡ്രിഡ്, പാരീസ് തുടങ്ങിയ വിമാനത്താവളങ്ങൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുന്നത് സ്വകാര്യ കമ്പനികളാണ്. ഇന്ത്യയിലാണെങ്കിൽ മുംബൈ, ഡൽഹി, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവ സ്വകാര്യ മേഖലയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് ആരംഭിച്ച ആദ്യ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. തികച്ചും രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്ര തീരുമാനങ്ങൾക്കെതിരെ ഈ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ, സ്വകാര്യവൽക്കരണത്തെ ഈ രീതിയിൽ മോശമായി കാണുന്നു. പക്ഷേ ഇവർ സ്വകാര്യവൽക്കരണത്തിൻ്റെ ആളുകളാണ് താനും. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നതല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതും സ്വകാര്യ കൺസൾട്ടൻസികൾക്കും കമ്പനികൾക്കും തീരെഴുതി കൊടുക്കുന്ന നിലപാടാണ് ഇവിടുത്തെ സർക്കാർ കാണിക്കുന്നുണ്ടെങ്കിലും, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോൾ അവിടെ സ്വകാര്യ പങ്കാളിത്തം വേണ്ട, സർക്കാർ നേരിട്ടുള്ള പങ്കാളിത്തം വേണം, അതാണ് ഇതാണ് എന്ന് വെറുതെ പറയുന്നു, എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് എന്തു പറഞ്ഞാലും കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നതായി ശശി തരൂർ MP പോലും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്കും ഇവിടെ ചില കോൺഗ്രസ്സുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നോക്കാം. വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള കേന്ദ്ര തീരുമാനം തലസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിന് വഴിയൊരുക്കുമെന്നാണ് IBS എക്സിക്യൂട്ടീവ് ചെയർമാനും സംസ്ഥാന സർക്കാരിൻ്റെ ഡിജിറ്റൽ ഹൈ പവർ അഡ്വൈസറി കമ്മിറ്റി അംഗവുമായ VK മാത്യു പറയുന്നത്. വ്യോമയാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വകാര്യവൽക്കരണം വരുന്നത് സേവനങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കും. വിമാനങ്ങളുടെ കണക്ടിവിറ്റി 10% വർദ്ധിപ്പിച്ചാൽ GDP 6% ഉയരും. രാജ്യാന്തര തലത്തിലെ വിലയിരുത്തൽ ഇതൊക്കെയാണ്. പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം വിമാനത്താവളം അനുഭവിക്കുന്ന അവഗണന ഇതോടെ അവസാനിക്കുമെന്ന് ടെക്നോപാർക്ക് സ്ഥാപക CEO G. വിജയരാഘവൻ പറയുന്നു. സർക്കാർ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കാര്യക്ഷമമല്ലാത്ത ബിസിനസ്സുകൾ നടക്കാതിരിക്കുകയും വേണം. ഈ സംരംഭം നടന്നാൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക വികസനത്തിനും ഉണ്ടാകുന്ന സ്വാധീനം വളരെ ഉയർന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു. അതായത്,
ഒരുമാതിരിപ്പെട്ട ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്നവരെല്ലാം ഇതിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. വളരെ കാര്യമായ വികസനമാണ് നടക്കുന്നത്. ഇത് ഒരു വികസനത്തിൻ്റെ പുതിയ ഒരു മേഖലയിലേക്ക് നാം കടക്കുകയാണ് വിമാനത്താവളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയാണ് ബുദ്ധിയുള്ളവരും അറിവുള്ളവരും പറയുന്നത്. ഇതിനിടയിലൂടെ ചില ട്രോളന്മാരും ഇവിടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ തന്നെ കിടന്ന് നിലവിളിക്കുകയും അലറുകയും ഒക്കെ ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ല, അടിസ്ഥാനവുമില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഇതിങ്ങനെ കിടന്ന് ബഹളം കൂട്ടുന്നത് എന്തിനാണ് എന്ന് കൂടി ചോദിക്കണം. ഇവിടെ ഇതുപോലെ പല കൺസൾട്ടൻസികളെയും തിരികെ കയറ്റാനും വിമാനത്താവളം സർക്കാരിൻ്റെ ആ രീതിയിൽ, കേരള സർക്കാരിൻ്റെ ആ രീതിയിലേക്ക്, അവരുടെ കൈകളിലേക്ക് അതിൻ്റെ നടത്തിപ്പോ മറ്റു കാര്യങ്ങളോ എത്തിക്കഴിഞ്ഞാൽ കൺസൾട്ടൻസികളെ നിയമിക്കാം, ആൾക്കാരെ തിരികെ കയറ്റാം, സഖാക്കന്മാരെ കയറ്റാം, പലരെയും കയറ്റാം, സ്വർണം കടത്താം. ഇതൊക്കെയാണോ ഉദ്ദേശം? ഞാൻ ചോദിക്കുന്നതല്ല, പൊതുജനം ചോദിക്കുന്നതാണ്. ഇതിനൊക്കെയാണ് ഈ കിടന്ന് നിലവിളിക്കുന്നതെങ്കിൽ യാതൊരു അർത്ഥവും ഇതിൽ ഇല്ല. ലോകത്തെ തന്നെ ഏതാണ്ട് 15% എയർപോർട്ടുകൾ ഇപ്പോഴും സ്വകാര്യ മേഖലയുടെ ഇൻഫ്രാസ്ട്രക്ചറിങ്ങിന് കീഴിലാണ്. വളരെ പ്രമുഖമായ, ഞാൻ നേരത്തെ പറഞ്ഞ ഹീത്രൂ, അതുപോലെ തന്നെ പാരീസ് വിമാനത്താവളം, എന്താ ഫ്രഞ്ചുകാർക്കൊന്നും ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? അവർക്ക് ഫ്രഞ്ച് സർക്കാരിന് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണോ? അല്ല, അതാണ് ആ വികസനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത. ആ വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് അങ്ങനെ ആ ഗ്രൂപ്പുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ നേരിട്ടുള്ള ഇടപെടൽ സർക്കാരിന് കൂടുതൽ മറ്റ് മേഖലകളിലേക്ക് പ്രചരിപ്പിക്കാനും മറ്റ് മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കാനും പറ്റും. കസ്റ്റംസ്, അതുപോലെ സെൻട്രൽ എക്സൈസ് തുടങ്ങിയ മേഖലകളിലേക്കും DRI, അങ്ങനെയുള്ള മേഖലകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ നടത്തിപ്പ് മാത്രമാണ്, അല്ലാതെ വിമാനത്താവളം 50 കൊല്ലത്തേക്ക് വിൽക്കുകയല്ല എന്ന് ഈ മണ്ടശ്ശേരിമണികളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ലെങ്കിൽ വലിയ കഷ്ടമാണ് കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.